ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിനിഷ് പേപ്പർ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ഫ്ലവറാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ഫിനിഷ് പേപ്പർ കൊണ്ട് തന്നെ നിർമ്മിച്ച ഫ്ലവറാണ്. ലീഫും ഫിനിഷ് പേപ്പർ തന്നെയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്: ഫെവിക്കോൾ, കമ്പി, ഗ്രീൻ ടേപ്പ്, ഫിനിഷ് പേപ്പർ, സിസർ. നമുക്ക് ആദ്യമായിട്ട് ഇതിനൊരു ചെറിയ ലീഫ് ഉണ്ടാക്കാം. ചെറിയ ലീഫാണ് ഇതിനെ കൂടുതലും സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഈ ലീഫിൻ്റെ മിഡിലൂടെ ഫെവിക്കോള് തൂത്തിട്ട് കൊച്ചു കെട്ടുകമ്പി ഉപയോഗിക്കുക. ഇത് രണ്ട് ലീഫാണ് ഞാനിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മിഡിലൊട്ടിച്ചു ഇങ്ങനെ എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ലീഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് നല്ല ശക്തിയായിട്ട് ഇവിടെ നിന്നോളും. കാറ്റടിച്ചാലൊന്നും താഴെ പോകത്തില്ല. നമ്മളത് നടുക്കൂടെ കമ്പി വെച്ച് ഒട്ടിക്കുന്നത് പോലെ തന്നെ ഫിറ്റായിട്ട് നിന്നോളും. ഇതേ മോഡലിൽ ലീഫ് വെട്ടി. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഫ്ലവറിന് ആദ്യം അതിന് നടുക്കുള്ള ഭാഗങ്ങൾ നമുക്ക് ചെയ്യാം. ആദ്യം യെല്ലോ കളർ എടുത്ത് ഒരു സ്വല്പം കട്ട് ചെയ്യുക. ഈ വീതി മതി, ഇത്രയും വീതി മതി. ഇതേപോലെ തന്നെ ബ്രൗൺ കളറും.
ഈ രണ്ട് ഭാഗങ്ങളിൽ ഒരു ആറോ ഏഴോ ഫ്ലവറിനുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ വലുപ്പത്തിൽ മതി. ശേഷം ചെറുതായിട്ടൊന്ന് അരിയുക, ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഈ ഭാഗത്തെ ഫെവിക്കോള് അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ ട്വീൻ എടുക്കുന്നില്ല, ഈ കമ്പി ഒന്ന് വളച്ചു. അതിനുശേഷം വിത്തലെ റോൾ ചെയ്തുകൊണ്ട് വരിക. നിങ്ങളെ കൂടുതലുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് കട്ട് ചെയ്ത് വിടാവുന്നതാണ്. അടുത്തത് ഇതേലെ ഈ ബ്രൗൺ കളറിലെ ഗമ്മ പുരട്ടുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തത് റോൾ ചെയ്യുക. ഫ്ലവർ ചെയ്യാം. ഫ്ലവറ് ഏത് കളറിലുള്ള പേപ്പേഴ്സ് വേണേലും നമുക്ക് എടുക്കാം. ഇതേപോലെ നാല് പീസ്, ഇപ്പം രണ്ട് പീസായി, മൂന്ന് നാല്, നാല് പീസ് വെട്ടിയെടുക്കുക. നാല് പീസ് ഇത് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. പൂവിൻ്റെ വലുപ്പമാണിത്. ഇതിൽ നമുക്ക് അഞ്ചോ ആറോ ഫ്ലവേഴ്സ് നമുക്ക് ഇത് കൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ റായുടെ മോഡലിൽ വെട്ടിയെടുക്കുക. എന്നിട്ടൊന്ന് വലിക്കുക. പുറത്തോട്ട് നിന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് തള്ളിപ്പിടിച്ചു. ഇതിനുശേഷം ഓരോ പെറ്റലും എടുത്ത് ഫെവിക്കോള് തേൽ അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചിടുക. ഒരു സ്വല്പം ഈ എൻഡ് വരെ ഫെവിക്കോള് വരരുത്, ഒരു സ്വല്പം അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഓരോ സൈഡിലും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. എന്നിട്ട് അത് നമ്മളെ ഒട്ടിച്ചെടുക്കുക. ഇതേ മോഡലിൽ ഒട്ടിക്കുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് മറുവശത്ത് കൊണ്ടേ ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഇതേ മോഡലിൽ എടുക്കുക. അതിനുശേഷം ഇത് ഇതേ മോഡലിൽ സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ ആദ്യം എടുത്ത് ചെയ്ത ആ ഭാഗം എടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ കിട്ടും. ശേഷം ഇതിൻ്റെ ഓരോ പെറ്റലും ഒന്നു പുറത്തോട്ടൊന്നു
ഗ്രീൻ പേപ്പർ ചുറ്റുക. ഇത് ഗ്രീൻ ലീപ്പ് ചുറ്റിയിട്ട് വീണ്ടും ഒന്നോ കൂടി ഇതൊന്നോ നമ്മൾ ഫ്ലവറിനെ കട്ട് ചെയ്ത പീസ് ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ മുട്ടും കൂടെ ഉണ്ടാക്കാം. ഇതേപോലെ എടുത്തു ഇങ്ങനെ കെട്ടി. ഇതേപോലെ പിരിച്ചെടുക്കുക പശയൊന്നു തൂത്തിട്ട്. ഗ്രീൻ്റെ ഒക്കെ ചുറ്റുക. ഇതിനെ നമുക്ക് രണ്ടും പെറ്റലൂടെ വേണം ഇതിനകത്ത് ചേർക്കാം. അത് ആദ്യം വരുന്നതിന് ഇതുപോലെ ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ചെറിയ പെറ്റലൂടെ ഇതിന് ഇട്ട് കൊടുക്കാം. ഷേപ്പ് ചെയ്യുക. ഇങ്ങനെ കൊണ്ടുവരിക. വീണ്ടും ഗ്രീൻ്റെ ഇപ്പം ചുറ്റുക. ലീഫ് ലീഫ് ഒത്തിരി ഒന്നും ഉണ്ട, അടിയിൽ കൂടുതലെടുക്കുക. മേളിലോട്ട് ചെറിയ ലീഫാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇവിടെ പറ്റൂ. ഈ ഫ്ലവറിൻ്റെ നീളം കൂട്ടാൻ വേണ്ടി നമ്മളിതുപോലെ കമ്പികളെ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തു വെച്ചാൽ മതി. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ഫ്ലവറ് നമുക്ക് ഇതുപോലെ വേസസാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.